എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലൊരു സ്വാഗതം. ഡെയർ ടു ടോക്കിന്റെ 95-ാമത്തെ എപ്പിസോഡാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. സ്വയംഭോഗവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മാസ്റ്റർബേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒട്ടനവധി വീഡിയോസുകൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ പലതരത്തിലുള്ള ഡൗട്ടുകളാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പ്രോൺ മാസ്റ്റർബേഷനെ പറ്റിയിട്ട്, മാസ്റ്റർബേഷൻ അഡിഷനെ പറ്റിയിട്ട്, നോ ഫാബ് ചലഞ്ചിനെ പറ്റിയിട്ട്, അങ്ങനെ ഒട്ടനവധി വിഷയങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ ജീവിതത്തിൽ മാസ്റ്റർബേഷൻ ടെൻഡൻസി ഇത്തരത്തിലാണോ കടന്നു പോകുന്നത്, ഇത്തര സിറ്റുവേഷനിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ മൂന്ന് സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മാസ്റ്റർബേഷൻ രീതിക്ക് ഒരു കൂച്ചു വിലങ്ങിടേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ടെന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സിബിഷനിസം എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. എക്സിബിഷനിസം എന്ന് നമ്മൾ പറയുമ്പോൾ ഒരു സെക്ഷൽ പെർവേഷൻ എന്ന് പറഞ്ഞ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ആ ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പബ്ലിക് ആയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മറ്റാരെങ്കിലും കാണുകയും നമ്മുടെ പ്രൈവറ്റ് പാർട്ട് പ്രദർശിപ്പിക്കുക എന്നുള്ള ആ ഒരു ടെൻഡൻസിയാണ്. സോ ഇതേപോലെ പ്രദർശിപ്പിക്കുന്നതിൻ്റെ കൂടെ തന്നെ മാസ്റ്റർബേഷൻ ചെയ്യുക, പബ്ലിക് ഇടങ്ങളിൽ നിന്ന് മറ്റാൾക്കാർ കാണുകയും ചെയ്യുക, അതിലൂടെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുക എന്നുള്ള ടെൻഡൻസി. ആക്ച്വലി ഇത് അപകടകരമായിട്ടുള്ളൊരു കാര്യമാണ്. ചില ആൾക്കാരിലുള്ള ഒരു ടെൻഡൻസിയാണ് കേട്ടോ ഈ ഒരു എക്സിബിഷനിസം എന്ന് പറയുന്ന ഈ ഒരു സ്വഭാവം. ചില ആൾക്കാരുടെ ഒരു ടെൻഡൻസിയാണ്, അതിലൂടെ എന്തോ ഒരു അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന, ഒരു സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു പ്രവണതയുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റകരമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ IPC പ്രകാരം 3 മാസം വരെയൊക്കെ ശിക്ഷ കിട്ടാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ പലയിടങ്ങളിൽ ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബസ്സിൽ വെച്ചിട്ടും ട്രെയിനിൽ വെച്ചിട്ടും ഒക്കെ ഇത്തരത്തിൽ ചെയ്തു എന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരും, അതിൻ്റെ ഇര എന്ന് പറഞ്ഞ വ്യക്തി ഉണ്ടല്ലോ, ഇത് കണ്ട വ്യക്തി ഉണ്ടല്ലോ, അവരുടെ അനുമതി പ്രകാരമൊന്നും അല്ലല്ലോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ കേസ് കാര്യങ്ങളൊക്കെ പലപ്പോഴായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇത് ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം കുറ്റകരമായിട്ടുള്ള ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഇത്തരം ടെൻഡൻസികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ എടുത്ത് ജീവിതത്തിൽ അതിൻ്റെതായ ചേഞ്ചസ് കൊണ്ടുവരണം എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിർബന്ധപൂർവ്വം ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യുക എന്നുള്ളതാണ്. ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം തന്നെ 10 തവണ ചെയ്യുന്നു, ഇല്ലെങ്കിൽ 5 തവണ ചെയ്യുന്നു, അങ്ങനെ ഒരുപാട് തവണ ചെയ്യുന്ന ഒരു ടെൻഡൻസി. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഗുളികയൊക്കെ ഒന്നുവിധം 3 നേരം കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ ഇത് 5 തവണ ഇല്ലെങ്കിൽ 10 തവണയൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർ ആ ഒരു ഡേയിൽ തന്നെ എത്ര തവണ ഈ ഒരു സെക്സിനെ പറ്റി തിങ്ക് ചെയ്യുന്നു, അമിതമായിട്ട് അതിനെപ്പറ്റി തിങ്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിനെ തന്നെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിൽ വരും. അതായത് ഒരു അഡിക്ഷൻ, ഓവറായിട്ടുള്ള ഒരു അഡിക്ഷൻ തന്നെയാണ് ഇത്തരം ടെൻഡൻസി എന്ന് പറയുന്നത്. സോ ചിലപ്പോൾ പഠിക്കുന്ന കാര്യത്തിൽ വിമുഖത കാണിക്കുക, അതുപോലെ ജോലി ചെയ്യുന്നതിൽ നിന്ന് നമുക്കൊരു കോൺസെൻട്രേഷൻ കിട്ടായി, അങ്ങനെ നമ്മുടെ ഡെയിലി ലൈഫിനെ ബാധിക്കുന്ന രീതിയിൽ വരുന്ന കേസസുകളുണ്ട്. ഒരുപാട് പേരുടെ കേസിൽ ഈ ഒരു കാര്യം ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഒരു ആനന്ദത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആവർത്തിച്ച് 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 ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു അഡിക്ഷൻ ടെൻഡൻസിയിലോട്ട് കാര്യങ്ങൾ പോകുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ ഉള്ളത് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഡെയിലി ലൈഫിനെ ഈ മാസ്റ്റർബേഷൻ ബാധിക്കുന്ന രീതിയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെയും ഒരു കൂച്ചു വിലങ്ങിടേണ്ടതുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഒരു കൗൺസിലിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്ത് അതിൻ്റേതായ രീതിയിൽ നിങ്ങളുടെ ആ ഒരു ഡെയിലി ലൈഫിനെ, ഇല്ലെങ്കിൽ കുറച്ചും കൂടി എന്താ പറയുക, ലൈഫിനെ പ്രൊഡക്റ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ ശ്രമിക്കുക, സമയത്തെ പ്രൊഡക്റ്റീവായി യൂസ് ചെയ്യാൻ ശ്രമിക്കുക, അതിലൂടെ നിങ്ങൾക്കൊരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും ലൈഫിൽ തന്നെ, അതിൻ്റേതായ മാറ്റങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുവരാൻ പറ്റുന്നതാണ്. ഇനി മൂന്നാമത്തെ കേസ്, നമുക്ക് ചില മെസ്സേജുകൾ ഈ ഒരു വിഷയത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വിവാഹശേഷം ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ മാസ്റ്റർബേഷനിലാണ് കൂടുതൽ താല്പര്യം കാണുന്നത്. അതായത് സ്വയംഭോഗം ചെയ്യുമ്പോൾ അതിലാണ് അവർക്ക് ആനന്ദം കിട്ടുന്നത്, സെക്സ് ചെയ്യാൻ താല്പര്യമേ ഇല്ല. സെക്സ് അവോയ്ഡ് ചെയ്തുകൊണ്ട്, ലൈംഗിക ജീവിതം അവോയ്ഡ് ചെയ്തുകൊണ്ട്, പാർട്ണറുമായിട്ടുള്ള ലൈംഗിക ജീവിതം അവോയ്ഡ് ചെയ്തുകൊണ്ട്, അവരെ കൺസിഡർ ചെയ്യാതെ സ്വന്തമായിട്ട് ഇത്തരത്തിൽ സോളോ സെക്സ് മാസ്റ്റർബേഷൻ ചെയ്യുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന ആൾക്കാർ. ഒരു പെൺകുട്ടി, ഒരു 20 വയസ്സുള്ള പെൺകുട്ടി എനിക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു. അവളുടെ വിവാഹം 19 വയസ്സിൽ നടത്തി വിട്ടു, ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കല്യാണം കഴിച്ചു വിട്ട അയാളൊരു തൽപരനല്ല, ഈ ഒരു സെക്സ് ചെയ്യാൻ തൽപരനല്ല. 1-2 തവണ ചെയ്തു പോലും, പക്ഷേ ചെയ്തു, പക്ഷേ ഈ ഒരു പാർട്ണർ സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളത് തിങ്ക് ചെയ്യുന്നേ ഇല്ല. അയാൾ ഇത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും, ആ സെക്സ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും, അയാൾ മാസ്റ്റർബേഷൻ ചെയ്യാണ്ട് കിടന്നുറങ്ങില്ല പോലും. അപ്പോൾ ഇയാൾ കൂടുതൽ സമയം മാസ്റ്റർബേഷൻ ചെയ്യാനുള്ളൊരു താല്പര്യമാണ് കാണിക്കുന്നത്, ഇവരോട് ഒരു തരത്തിൽ താല്പര്യം കാണിക്കുന്നില്ല. ആ ലേഡിക്ക് ഒരു തരത്തിലുള്ള സംതൃപ്തിയും അവരുടെ ആ ഒരു ലൈംഗിക ജീവിതത്തിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സോളോ സെക്സ് ആക്ടിവിറ്റിയിൽ കൂടുതൽ താല്പര്യം കാണിക്കുന്നത് അവരുടെ ദാമ്പത്തിക ജീവിതത്തിലും ആ ഒരു മൊത്തത്തിലെ ജീവിതത്തിൽ തന്നെ ഒരു വിള്ളൽ വീഴ്ത്താൻ വേണ്ടിയിട്ട് കാരണമാകുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വസ്തുതയാണ്. അത്തരം ഒരു അഡിക്ഷൻ കാര്യമായിട്ട് അതിൽ മാത്രം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു ടെൻഡൻസി നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും കൂച്ചുവിലങ്ങിടേണ്ടുന്ന ഒരു കാര്യമാണെന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ഒട്ടനവധി നമ്മൾ പറഞ്ഞ 3 കാറ്റഗറി പെടുന്ന ആൾക്കാരും ഉണ്ട് നമ്മുടെ ചുറ്റിലും. ഈ ഒരു എക്സിബിഷനിസം കാണിക്കുന്ന സ്വഭാവമുള്ള ആൾക്കാരുണ്ട്, അതേപോലെ തന്നെ ഇത്തരത്തിൽ നിർബന്ധപൂർവ്വം ചെയ്ത് ഒരുപാട് തവണ ചെയ്യുന്ന ഒരു അഡിക്റ്റീവ് ടെൻഡൻസി കാണിക്കുന്ന ആൾക്കാരുണ്ട്, അതുപോലെ ലൈംഗിക ജീവിതത്തിലോട്ട് കടക്കുമ്പോൾ അവിടെ സ്വന്തമായിട്ടുള്ള ഈ ഒരു താല്പര്യം മാത്രം, സെക്സിൽ താല്പര്യം ഇല്ലാണ്ടല്ല, പക്ഷേ ഈ ഒരു സോളോ സെക്ഷൽ ആക്ടിവിറ്റിയിൽ സ്വയംഭോഗത്തിലാണ് താല്പര്യം എന്ന് മാത്രം. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ കൗൺസിലിംഗ് എടുത്ത് സൊല്യൂഷൻ ഇടുക, കൊണ്ടുവരിക, അതിൻ്റേതായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ ലൈഫ് അടിപൊളിയാക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, വിലയേറെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്താൻ ശ്രമിക്കുക, കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക, അവർക്കും ഉപകാരപ്പെടട്ടെ. ഇനിയും നല്ല നല്ല വീഡിയോസുകൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും, അതൊക്കെ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. ഇൻസ്റ്റാഗ്രാമിൽ വേണമെങ്കിൽ നമ്മളെ ഫോളോ ചെയ്ത് നമുക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകൾ
അല്ലെങ്കിൽ എന്തെങ്കിലും അതിലെ ടോപ്പിക് ഐഡിയാസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഷെയർ ചെയ്യാവുന്നതാണ്. നിതിൻ്റെ അതിൻ്റെ റെപ്പൽ എന്നുള്ളതാണ് ഐ ഡി, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് ടൈം ആയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത്രയ്ക്ക് തന്നെ ഉള്ളൂ, ഇനി അടിപൊളി വീഡിയോസുകളായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന വീഡിയോസുകളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ നിർത്തുന്നു, മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാൻ പറ്റുന്ന പ്രതീക്ഷയോടെ. ഇറ്റ്സ് മീ നിതിൻ രാജ്, സീ യു ടുമാറോ.